ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ 8-ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ 9-ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. 9-ാം ക്ലാസ്സിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഏരിയയാണ്. ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് 8-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റേഷ്യോ, അംശബന്ധം. നമ്മൾ ഓൾറെഡി നല്ല ഗംഭീരമായി പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി സെറ്റായിരിക്കുന്ന ആളുകളാണ്. എന്നാലും നമുക്കതൊന്ന് റിവൈസ് ചെയ്തിട്ട് നമ്മളുടെ 9-ാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററുകൾ ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം. റെഡിയല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസും എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് സൈലം ക്ലാസ് 9 എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ സൈലത്തിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കാണാം. ആ കമ്മ്യൂണിറ്റി വഴിയായിരിക്കും, ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ നോട്ട്സും എല്ലാം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. സോ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോക്കാം, ഇവിടെ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ത്രികോണം ABCയുടെ പരപ്പളവ് ഏരിയ എത്രയാണ്? 27 cm² ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഇവിടെ ACD എന്ന് പറയുന്ന ട്രയാങ്കിളും അതുപോലെ BCD എന്ന് പറയുന്ന ട്രയാങ്കിളും അവരുടെ ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക, 1:2 ആണ് ഇവരുടെ ഏരിയ തമ്മിലുള്ള റേഷ്യോ. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD. ഈ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഓരോ ത്രികോണത്തിൻ്റെയും പരപ്പളവ്? അതാണ് ചോദ്യം. ഇവരുടെ ഏരിയ തമ്മിലുള്ള അംശബന്ധം അഥവാ റേഷ്യോ 1:2 ആണെങ്കിൽ ഏരിയ എത്രയാണ്? സിമ്പിൾ ചോദ്യമാണിത്. ഇത് 1 ആണെങ്കിൽ ഈ ഏരിയ നമുക്ക് എന്തെടുക്കാം മക്കളെ? 1x. ഒരു x ഇട്ട് കൊടുക്കുക. ഇവിടെ 2 ആണ്, അപ്പോൾ എന്തിട്ട് കൊടുക്കുക? 2x. അത്രയേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പായി. അതായത് ACD എന്ന ത്രികോണത്തിൻ്റെ, ACD എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 1x ആണ്. BCD എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 2x ആണ്. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ABC എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. സെറ്റല്ലേ? ABC ഏരിയ എത്രയാ? 27. സിമ്പിൾ, അത് തന്നിട്ടുണ്ടല്ലോ. ABC ഏരിയ എത്രയാണ്? 27 cm². ഓക്കെ ആണല്ലോ. 1x ഉം 2x ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ മക്കളെ? 3x. 3x 27 ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് x കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. x 27/3 which is equal to 9 ആണോ? 9 cm² x. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD എന്ന് പറയുന്നത് 1x ആണ്. അതെത്രയാ? 9 cm². അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD, രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 2x ആണ്. 2 × 9, അതായത് 18 cm² എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റല്ലേ? സിമ്പിൾ അല്ലേ? അതെ. അതുപോലെ നമുക്ക് നോക്കാം, ഇവിടെ ട്രയാങ്കിൾ ABCയുടെ ഏരിയ ഞാൻ പറയുന്നു 35 cm² ആണ്. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ചോദ്യം ഇതാ, ഇവിടെയുള്ള റേഷ്യോ 2:3 ആണെങ്കിൽ, ഈ രണ്ട് ത്രികോണങ്ങൾ തമ്മിലുള്ള ഏരിയയുടെ റേഷ്യോ 2:3 ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് പറഞ്ഞൂടെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD നമുക്ക് എന്തെടുക്കാം? ഇത് 2 ആയതുകൊണ്ട് 2x. സെറ്റല്ലേ? അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD ഇവിടെ 3 ആയതുകൊണ്ട് 3x. സെറ്റാണോ? 3x. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 2x ഉം 3x ഉം കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം വലിയ ട്രയാങ്കിൾ, ആ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടൂലേ എത്രയാ? 35. സെറ്റല്ലേ? യെസ്. അപ്പോൾ 2x ഉം 3x ഉം കൂട്ടിയാൽ എത്രയാ? 5x. 5x 35 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? x = 35/5 which is equal to 7 എന്ന് നമുക്ക് കിട്ടും. റെഡി അല്ലേ? x 7. അപ്പോൾ 2x എത്രയാ? 2 × 7 which is equal to 14 cm². 14
സെന്റിമീറ്റർ സ്ക്വയർ. അതുപോലെ 3x എന്ന് പറയുന്നത് 3 × 7 വിച്ച് ഈസ് ഈക്വൽ ടു 21 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ 21 സെന്റിമീറ്റർ സ്ക്വയർ, ഇത് 14 സെന്റിമീറ്റർ സ്ക്വയർ. കൂട്ടി നോക്ക്, രണ്ടും കൂടെ കൂട്ടിയാൽ 35 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റാണല്ലോ. ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കേണ്ടതുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, നിഞ്ച ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊക്കെ അവസരമുണ്ട്. സോ പെട്ടെന്ന് തന്നെ വിളിക്കുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഗംഭീരമായിട്ട് ഈ ഒരു വർഷം മുഴുവൻ പഠിക്കാം. സൈലത്തിൻ്റെ കൂടെ വരിക, നമുക്ക് അട്ടിച്ച് പൊളിച്ച് പഠിച്ച് മുന്നേറാം. സോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.